പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ വിശേഷങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂന്നാറിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. മൂന്നാറിലെ ഏറ്റവും ഹയസ്റ്റ് റിസോർട്ടായ ദേശാടൻ മൗണ്ടൻ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോരുകയാണ്. രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി അവിടെ റൂം ഒഴിവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അബാദിൻ്റെ കോപ്പർ കാസിൽ എന്ന് പറയുന്ന റിസോർട്ടിലോട്ട് നമ്മൾ വേഗം തന്നെ പോരുകയാണ്. ഈ റിസോർട്ടിലോട്ടുള്ള വഴി ഇച്ചിരി പാട് പിടിച്ചതായിരുന്നു, ചെറിയൊരു വഴിയായിരുന്നു. അപ്പോൾ കയറിയപ്പം അതും നല്ല കുത്തനെയുള്ള ഒരു റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റക്കായപ്പോൾ കുറേ ബുദ്ധിമുട്ടിയിരുന്നു. അതേപോലെ തന്നെ ഇറങ്ങിപ്പോരാൻ അത്ര കുഴപ്പമില്ലെങ്കിലും അതേപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കമായിരുന്നു താഴോട്ട്. കോപ്പർ കാസിൽ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പം നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും അവിടെ റൂം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ നമ്മൾ താമസിച്ചിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ, നല്ല ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ലാണ്ട് നമ്മൾ വേഗം തന്നെ അവിടെ വിളിച്ചു ചോദിച്ചത്. അപ്പോൾ റൂം റെഡിയാവാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് വിളിച്ച് ചോദിച്ചു വന്നതല്ലേ, അപ്പോൾ അവർക്ക് റൂമൊക്കെ സാനിറ്റൈസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും റൂം പറഞ്ഞു വെച്ചിട്ട് എന്തായാലും കുറച്ച് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് വേറെ ദൂരെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകണ്ട, ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോരാം. അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ടൗണിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. മൂന്നാർ ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയയാണ്. ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് മാട്ടുപെട്ടി ഡാമും ലേക്കും എല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ നിർത്താനൊന്നും എന്തായാലും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, ബ്ലോക്കിൽ കുറച്ച് സമയം നമ്മൾ പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ വന്നപ്പോൾ കാർ എന്തായാലും നിർത്തിയിടേണ്ടി വന്നു. നിർത്തിയിട്ടപ്പോൾ ഞാൻ ഇറങ്ങി കുറച്ചൊന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ഒരു 10-15 മിനിറ്റ് അവിടെ പോയി. കൂടുതലും റോഡ് സൈഡിൽ ആളുകൾ കാറ് പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലോക്ക് വരുമല്ലോ. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ ബ്ലോക്ക് മാറിയപ്പോൾ പിന്നെയും യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറി പോകും തോറും നമ്മൾ ക്ലൗഡ്സിന് അടുത്തെത്തിയ പോലൊരു ഫീലാണ് കേട്ടോ. നല്ലൊരു ഹൈറ്റിൽ പോകുന്ന പോലെ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാനൊരു സ്ഥലമുണ്ട്, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നീലക്കുറിഞ്ഞിയൊക്കെ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലോട്ടോ അങ്ങോട്ടോ ഒന്നും പോകാൻ തന്നെ ശ്രമിച്ചില്ല. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അതിൻ്റെ ആവശ്യമില്ല, ഇതിന് മുന്നേ നമ്മൾ പോയിട്ടുള്ളതാണ് ആ സൈഡിലോട്ടൊക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു പോരാം എന്ന് വിചാരിച്ച് വേഗം തന്നെ തിരിച്ചു പോന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് ലഞ്ച് കഴിച്ചു. നമ്മുടെ സാധാരണ ചോറും കറിയും തന്നെയാണ് കേട്ടോ കഴിച്ചത്. ടോപ്പ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം ശരിക്കും തമിഴ്നാടാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഏലക്കയും പൈനാപ്പിളും മാങ്ങയെല്ലാം ഉപ്പുമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പൈനാപ്പിൾ കഴിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കാറ് കുറച്ച് ചുറ്റി ഇറങ്ങിയിട്ടുള്ളൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ നടക്കണം. പക്ഷേ നമുക്ക് ഇടയിലൊരു ഷോർട്ട് കട്ട് കിട്ടിയിരുന്നു. അവിടെ ഞങ്ങളിങ്ങോട്ട് പോരുന്ന സമയത്ത് ആ ചെറിയ വീട്ടിലുള്ള ആൾ പറഞ്ഞു ഇതിൽ കൂടെ പൊക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പോരുന്ന വഴി ഇതാ ഇതുപോലുള്ള കുട്ടി തടിപ്പാലത്തിൽ കൂടെയൊക്കെയാണ് കേട്ടോ നമ്മൾ കയറി പോകുന്നത്. പക്ഷേ അതൊരു നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ അധികം വൈകാതെ തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും തേയിലത്തോട്ടങ്ങൾ കണ്ടു. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ എന്തായാലും അവിടെ നിർത്താമെന്ന് നമ്മൾ പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ നല്ലൊരു ഒരു കംഫർട്ടബിളായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് തേയിലയുടെ ഇടയിലൊക്കെ പോയി നിന്ന് അത്യാവശ്യം നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
അപ്പോൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ തേയിലേൻ്റെ ഇടയിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാതെ പറ്റില്ലല്ലോ. പോയതിലും എളുപ്പത്തിൽ താഴോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ലേക്കിൻ്റെ സൈഡിലെത്തിയപ്പോൾ പിന്നെയും ട്രാഫിക് ഉണ്ടാവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവിടെ ഇപ്പോൾ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല, വേഗം തന്നെ നമുക്ക് തിരിച്ചു പോരാൻ പറ്റി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ റിപ്പിൾ ടീൻ്റെ ഔട്ട്ലെറ്റിലൊക്കെ കയറി ഒരുപാട് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. തേയിലയും കാപ്പി പൊടി, പിന്നെ എസൻഷ്യൽ ഓയില്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. സ്ട്രോബെറി പ്രിസേർവ് അതൊക്കെ വെച്ചിട്ട് ഞാനൊരു ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി കേട്ടോ, സ്ട്രോബെറിയൊക്കെ യൂസ് ചെയ്ത്. പിന്നെ പോയത് അടുത്തുള്ളൊരു നഴ്സറിയിലാണ്. ഒരുപാട് നല്ല ഭംഗിയുള്ള പൂക്കളുള്ള നല്ലൊരു നഴ്സറി ആയിരുന്നു. അത്യാവശ്യം നല്ല ഒരു കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നഴ്സറിയാണ് കേട്ടോ. മൂന്നാർ ഏതൊരു ചെറിയ വീട്ടിൽ നോക്കിയാലും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് നല്ല ഭംഗിയിൽ നിൽപ്പുണ്ടാവും. അപ്പോൾ പിന്നെ നഴ്സറിയുടെ കാര്യം നമുക്ക് പറയാനില്ലല്ലോ. ഒരുപാട് നമ്മൾ കാണാത്ത ടൈപ്പ് പ്ലാന്റ്സും റോസ് ഗാർഡനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസും വിഷ്വൽസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു പോയി കേട്ടോ. അപ്പോൾ പവർ മോഡിലൊക്കെ ഇട്ടിട്ടാണ് കുറച്ചൊക്കെ പിന്നെ വേഗം എടുത്തത്. കുറച്ച് ഏതെങ്കിലുമൊക്കെ ചെടികൾ വിത്തൊക്കെ നോക്കാമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വളരെ കുറച്ച് ചെടികളെ അവിടെ സെയിലിനുണ്ടായിരുന്നുള്ളൂ. നമുക്ക് അത്ര വലിയ താല്പര്യമുള്ള ചെടികളൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞേ പുതിയ ചെടികൾ വരുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നല്ലൊരു നമുക്ക് കുറച്ച് നേരം നല്ലതായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ നഴ്സറി. പിന്നെ നമ്മൾ റൂമിലോട്ട് പോരാൻ തീരുമാനിച്ചു. ദാ ഇതാണ് നമ്മളുടെ റൂം. അപ്പോൾ അത്യാവശ്യം നല്ല എമിനിറ്റീസ് ഉള്ള നല്ലൊരു ഹോട്ടലാണ് അബാദിൻ്റെ ഈ ഹോട്ടല്. എപ്പോൾ പോയാലും നമുക്ക് അവിടെ നിൽക്കാനൊരു ടെംപ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ മൂന്നാർ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ള സ്ഥലമാണ് മൂന്നാർ. അപ്പോൾ അതിൽ ഇവിടെ ഏറ്റവും നിൽക്കാനുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് തന്നെയാണ്. നല്ല അടിപൊളി ഫുഡാണ് അബാദ് കോപ്പർ കാസിലെ. അപ്പോൾ എൻ്റെ ഈ പറയുന്നത് കേട്ടാത്തൊന്നും ഞാൻ ഇതൊരു പ്രൊമോഷൻ വീഡിയോ പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ താമസിക്കാൻ. എന്തായാലും അവിടെ നിന്നുള്ള ബാൽക്കണിയിലെ വിഷ്വൽസും ഭയങ്കര രസമാണ്. ഒരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ബഫേ ഡിന്നർ ആയിരുന്നു രാത്രിക്കത്തെ. അതിൻ്റെ വിഷ്വൽസൊന്നും ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് അവരൊരു ക്യാമ്പ് ഫയറൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ കുറച്ച് ഹിന്ദിക്കാരൊക്കെ അവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ചെയ്യാനൊന്നും നിന്നില്ല. അതൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ തിരിച്ചു പോന്നു. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് നിന്ന് തീ കായാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ റൂമിലോട്ട് തിരിച്ചു പോന്നു. കാരണം നല്ല ടയേർഡായിരുന്നു. പകൽ മുഴുവൻ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണമായിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത ദിവസമായി, നമുക്ക് തിരിച്ചു പോരാനുള്ള ദിവസമായി. തിരിച്ചു പോരുന്ന ദിവസം എന്തായാലും നമുക്കൊരു സങ്കടമായിരിക്കും അല്ലേ. ട്രിപ്പിൻ്റെ തുടക്കത്തിൽ ആവേശമൊക്കെ കഴിഞ്ഞ് ഓ ഇതങ്ങ് തീരുവാണല്ലോ, വീണ്ടും നമ്മളുടെ തിരക്കുകളിലോട്ട് തിരിച്ചു പോരണല്ലോ എന്നുള്ളൊരു ചിന്തയാണല്ലോ. അപ്പോൾ ആ തിരിച്ചു പോരുന്ന ദിവസം എപ്പോഴും നമ്മുടെ മനസ്സിനൊരു വിഷമമായിരിക്കും. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും വീണ്ടും കുട്ടികളായിട്ട് എന്തായാലും ഒന്ന് വരണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ഇപ്പോൾ എന്തായാലും നമുക്ക് പിന്നീട് ഒരു 2 weeks കഴിഞ്ഞ് വീണ്ടും യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു യാത്രയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിട്ടുള്ള ട്രിപ്പും വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ കോപ്പർ കാസിലിൽ കുറച്ച് നമ്മളൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അവർക്ക് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ആ ഉള്ള സ്ഥലം നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കാൻ പോകാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒത്തിരി ഫ്ലവേഴ്സും അതുപോലെ ഒരു മലയുടെ ചെരുവിലാണ് ഈ ഹോട്ടലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുന്നേ താമസിച്ചിട്ടുള്ള റിസോർട്ടാണെങ്കിൽ കൂടിയും ഈ ഒരു ഇങ്ങനൊരു നടത്തം ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ആ ഒരു കാഴ്ചകൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാണ്.
പിന്നെ നമ്മൾ വേഗം തന്നെ ചെക്ക് ഔട്ട് ചെയ്തു. പിന്നെ ഇനി പോരാനുള്ള ഒരു ദിവസമാകുമ്പോൾ പിന്നെ ഒരുപാട് കറങ്ങാനൊന്നും തോന്നിയൊന്നുമില്ല. നമ്മൾ വേഗം തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് വേഗം തന്നെ തിരിച്ചു പോരാനുള്ള യാത്ര തുടങ്ങായിരുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റിൽ കയറി ഒരു ചായയും കൂടി കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കുറേ ഒരു ബേക്കറിയൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ സ്നാക്സും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഗാർഡനും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ അവർ അതിലേക്ക് എൻട്രിയൊക്കെ അലാവ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേ പേര് എല്ലാ സാധനങ്ങളും നശിപ്പിച്ചുകൊണ്ട് അവരിപ്പോൾ എൻട്രിയൊന്നും അലാവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ചൂടുള്ള സീസണിൽ ഈ വിഷ്വൽസൊക്കെ കാണുമ്പോൾ ആ തണുത്ത മഞ്ഞിൻ്റെ ഓർമ്മകളൊക്കെ ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു കുളിർ കാഴ്ചയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതോടെ നമ്മുടെ മൂന്നാർ ട്രാവൽ സീരീസ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.